കഥാപ്രസംഗ ശതാബ്ദി ആഘോഷവും കുമാരനാശാൻ സ്മൃതിയും സംഘടിപ്പിച്ചു. ചവറാക്കോറ്റൻകുളങ്ങര കുമാരനാശാൻ സർഗഗായതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കഥാപ്രസംഗ മേളയും ഇതോടനുബന്ധിച്ച് നടത്തി. ചവറ കൊറ്റൻകുളങ്ങര കുമാരനാശാൻ സർഗഗായതിയുടെ നേതൃത്വത്തിലാണ് കഥാപ്രസംഗ ശതാബ്ദി ആഘോഷവും കുമാരനാശാൻ സ്മൃതിയും സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് കൊണ്ടുപോകാൻ കഥാപ്രസംഗ കല അതെല്ലാവരെയും കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, കുറേ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കഥാപ്രസംഗ വേദികളിലേക്ക് വന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും നമ്മുടെ യുവജനോത്സവ കാലഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കുട്ടികളെ ഇപ്പോൾ മൺമറഞ്ഞു പോയതുപോലെ ആ കുഞ്ഞുങ്ങൾ കഥാപ്രസംഗം എടുക്കുന്നില്ല, മറ്റു പലതിലേക്കും. അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിലും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനെയൊന്നും നമുക്ക് മറച്ചു കളയുവാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതിനെ നമുക്ക് വീണ്ടെടുത്ത് നമുക്ക് കൊണ്ടുവരണം. പക്ഷേ വഴിയ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കറിയാം, അന്നത്തെ സ്വാതന്ത്ര്യം ഇന്നത്തെ സ്വാതന്ത്ര്യം ഒക്കെ എടുത്തു നോക്കിയാൽ 1924 ഇതിന് തുടക്കം ഇട്ടപ്പോൾ നമുക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് ഈ മേഖലകളിൽ കൊണ്ടുവരുവാൻ സാധിച്ചു. സി ആർ മഹേഷ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു. കഥാപ്രസംഗത്തെ സംബന്ധിച്ചപ്പോഴും നമുക്ക് ആശങ്കയുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ്, പ്രതിസന്ധികളിലൂടെയാണ് കഥാപ്രസംഗം എന്ന കല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അതും കുമാരനാശാനെ പോലെ ഒരു നവോത്ഥാന നായകൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന മഹാകവി കൂടിയായ അദ്ദേഹത്തിൻ്റെ പേരിൽ സർഗഗായത്രി എന്ന സംഘടനയുടെ പേരിൽ കഥാപ്രസംഗത്തിൻ്റെ 100-ാമത് വർഷം ആഘോഷിക്കുന്നു. കുമാരനാശാനെ ഓർക്കുന്നു, മനോഹരങ്ങളായ കഥകൾ അവതരിപ്പിക്കുന്നു, കഥാപ്രസംഗ കലാകാരന്മാരെ ആദരിക്കുന്നു. സർഗഗായത്രി അംഗം ഗീതു അനിൽ ആശാൻ കവിതയുടെ ആലാപനം നടത്തി. കാതികൻ വസന്തകുമാർ സാംബശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം കൺവീനർ തൊടിയൂർ വസന്തകുമാരി സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ, കുമാരനാശാൻ സർഗഗായതി പ്രസിഡന്റ് ഉമാസാന്ദ്ര, പ്രോഗ്രാം കോർഡിനേറ്റർ നന്ദകുമാർ വള്ളിക്കാവ്, കുമാരനാശാൻ സർഗഗായതി സെക്രട്ടറി അനിൽ ചൂരക്കാടൻ, സർഗചേതന വൈസ് പ്രസിഡന്റ് ഡി വിജയലക്ഷ്മി, സർഗഗായതി എക്സിക്യൂട്ടീവ് അംഗം രാജു മാടബിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കാതികൻ അയലം ഉണ്ണികൃഷ്ണന്റെ കഥാപ്രസംഗവും നടത്തി. കഥാപ്രസംഗ മേളയുടെ ഭാഗമായി സി എൻ സ്നേഹലത, അനിതാ ചന്ദ്രൻ, തിരുമല വസന്തകുമാരി, കൊല്ലം കാർത്തിക്, ദേവകിരൺ എന്നിവരവതരിപ്പിച്ച കഥാപ്രസംഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.